ശരീരഭാരം കുറയ്ക്കാൻ നമ്മളിൽ പലരും പ്രത്യേക ഭക്ഷണക്രമവും ജിം പരിശീലനം കലോറി കത്തുന്ന വസ്തുക്കൾ ധാരാളം മരുന്നുകൾ എന്നിവ ഉപയോഗിക്കാറുണ്ട്. ചില ആളുകൾ സ്ലീവ് ഗാസ്ട്രോമി എന്നറിയപ്പെടുന്ന സാധാരണ ബാരിയേറ്റിക് ശസ്ത്രക്രിയയെ സമീപിക്കാനും തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ ഗവേഷണങ്ങളിലൂടെ ശസ്ത്രക്രിയയുടെ ഭയാനകമായ പോരായ്മകളെ കണ്ടെത്തിയിരിക്കുകയാണ്. സ്ലീവ് ഗാസ്ട്രിക്ടോമി ഒരു വ്യക്തിയുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി ആമാശയത്തിൽ നിന്നും 75% നീക്കം ചെയ്യുന്നു. റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്ലീവ് ഗാസ്ട്രിക്ടോമിയിലൂടെ കൗമാരത്തിലെ ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള കേസുകൾ 2005 to 2014 ഇടയിൽ 100 times വർദ്ധിച്ചത്. ശരീരഭാരം കുറയ്ക്കുന്ന രീതി എല്ലുകളെ മോശമായി ബാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ അവകാശപ്പെടുന്നു. ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള ബാരിയാട്രിക് ശസ്ത്രക്രിയ മനുഷ്യന്റെ അസ്ഥികളെ ദീർഘകാലമായ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നു. 52 പൊണ്ണത്തടിയുള്ള കൗമാരക്കാരുടെ മൃതദേഹങ്ങൾ പഠനത്തിൽ പരിശോധിച്ചു. ഇതിൽ 26 പേരും സ്ലീവ് ഗാസ്ട്രോമിക്ക് വിധേയരായവരാണ്. 1 വർഷത്തോളം കൗമാരക്കാരുടെ ആരോഗ്യം നിരീക്ഷിച്ച ശേഷം ഗവേഷകർ അവരുടെ ഭാരം 13 to 28 kg വരെ കുറച്ചതായി രേഖപ്പെടുത്തി. ഇതോടൊപ്പം അവരുടെ അസ്ഥികളിൽ കൂടുതൽ മജ്ജക്കൊഴുപ്പ് കണ്ടെത്തി. അസ്ഥികളുടെയും നട്ടലിന്റെയും അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടുന്നു എന്ന പ്രശ്നവും കണ്ടെത്തി. സ്ലീവ് ഗാസ്ട്രിക്ടോമിക്ക് ശേഷം അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർ ബ്രെഡല്ലെ പറഞ്ഞു. കാരണം അമിതഭാരം അസ്ഥികളെ ശക്തമാക്കുന്നു. അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടുന്നതിന് പുറമെ ഇത് നമ്മുടെ ഹോർമോണുകളെയും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. അമിതവണ്ണമുള്ള ഈ കൗമാരക്കാർക്ക് എല്ലുകൾക്ക് സുരക്ഷിതമായ സംവിധാനങ്ങൾ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസ്ഥികളുടെയും പേശികളുടെയും വികാസത്തിന് കൗമാരപ്രായം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ഈ സമയത്ത് ആരോഗ്യത്തിന്റെ തെറ്റായ ഉപയോഗം ഭാവിയിൽ ഭയാനകമായ ദോഷം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു.